ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാനേറെ സന്തോഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഫിലിപ്പിലേഖനം 2:5 വായിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി കർത്താവ് പറയുന്ന ഭാഗമാണ് നല്ല ശമര്യക്കാരൻ്റെ കഥ. തൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ ആര് എന്ന് വ്യക്തമാക്കി കൊടുത്തിട്ട് നിങ്ങളും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കഥയിൽ കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ യാത്രക്കാരൻ്റെ മുൻപിൽ പ്രധാനമായും 3 തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് വന്നെത്തുന്നത്. 1, കള്ളന്മാർ. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോയ യാത്രക്കാരനെ അവർ ആക്രമിച്ചു, വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി. യാത്രക്കാരൻ്റെ പക്കലുള്ള വസ്തുവകൾ മോഷ്ടിക്കാനായിരുന്നു അവർ അവനെ ആക്രമിച്ചത്. കള്ളന്മാരുടെ മനോഭാവം മറ്റുള്ളവരുടേതെല്ലാം എൻ്റെ കയ്യിൽ വരണമെന്നാണ്. നിൻ്റേതെല്ലാം എൻ്റേതാകണം, നിൻ്റെ പണം എനിക്കാകണം. അതിനുവേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. 2 കൂട്ടർ സ്വാർത്ഥരായ മനുഷ്യരാണ്. ലേവ്യനും പുരോഹിതനും മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ട് മാറി കടന്നുപോയി. അവരുടെ ഹൃദയത്തിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. അവരുടെ ചിന്ത ഇങ്ങനെയായിരുന്നു, എൻ്റെ സമയം എനിക്കുള്ളതാണ്, മറ്റുള്ളവരുടെ വിഷയത്തിന് എനിക്ക് സമയമില്ല, എൻ്റെ കൈവശമുള്ളതെല്ലാം എനിക്ക് മാത്രമായതാണ്, എനിക്കുള്ളതൊന്നും നിനക്ക് തരികയില്ല, നിനക്കുള്ളതൊന്നും എനിക്ക് തരികയും വേണ്ട. തികച്ചും സ്വാർത്ഥരായ മനുഷ്യർ. എന്നാൽ 3 മറ്റൊരാൾ വരുന്നു, അവനാണ് ശമര്യക്കാരൻ. മുറിവേറ്റവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് തൻ്റെ വാഹനമൃഗത്തിൽ നിന്നും ഇറങ്ങി അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ ശമര്യക്കാരൻ മുൻവന്ന് എല്ലാവരേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് മുറിവേറ്റവനോട് പെരുമാറിയത്. അതായത്, എനിക്കുള്ളത് നിനക്ക്, എൻ്റെ സമയം നിനക്കുള്ളതാണ്, എൻ്റെ എണ്ണയും വീഞ്ഞും വാഹനമൃഗവും പണവും എല്ലാം നിനക്കായി ചെലവഴിക്കാം. ഒട്ടും സ്വാർത്ഥതയില്ലാത്ത വ്യക്തി. മാത്രമല്ല, അന്ന് രാത്രി ആ ശമര്യക്കാരൻ മുറിവേറ്റവനോടൊപ്പം സമയം ചെലവഴിച്ചു. ഏത് രാത്രിയാണ്? ഏറ്റവും മുറിവേറ്റ ഭാരത്തോടെ വേദനയോടുകൂടെ ആയിരിക്കുന്ന ആ രാത്രി അരികിലിരുന്ന് കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായി ആശ്വസിപ്പിക്കുകയാണ്. അതുമല്ല, സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ മടങ്ങി വരും, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ എത്രയായാലും ഞാൻ തന്നുകൊള്ളാം. തൻ്റെ സഹായം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ലോകക്കാരിൽ നിന്നും മറ്റ് ദേവന്മാരിൽ നിന്നും യേശു ക്രിസ്തുവിനെ വേർതിരിച്ച് നിർത്തുന്നത് അവൻ്റെ ആഴമായ സ്നേഹമാണ്. ദൈവത്വം തിങ്ങി വിളങ്ങിയ പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തനിക്കുള്ളതെല്ലാം പ്രതിഫലം കൂടാതെ കൊടുത്തു. മുറിവേൽപ്പിക്കുന്നവരുടെ അങ്ങനെയുള്ളവരുടെയും സ്വാർത്ഥത നിറഞ്ഞവരുടെയും ഇടയിൽ ക്രിസ്തു നിങ്ങളുടെ ആശ്വാസദായകനും പരിരക്ഷകനുമാണ്. ഇവൻ തന്നെയാണ് ഏറ്റവും നല്ല സ്നേഹിതൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് മുതൽ ഈ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിയുക, അവനുള്ള മനോഭാവം നിന്നിലേക്ക് പകർത്തുക. അങ്ങനെ നാം അനേകരുടെ സ്നേഹിതരായി മാറട്ടെ. വായിച്ച ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്
ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിയുമോ? ക്രിസ്തുയേശുവിൻ്റെ പാപം നമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുവാൻ കഴിയും? അതാണ് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ട വിഷയം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ധരിക്കുവാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ ആ എളിമത്വം നമുക്ക് ഒരു പാഠമാക്കി മാറ്റണം. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള കരുണയുള്ള ആ പ്രാകൃതം നമുക്ക് ലഭിക്കണം. യെശയ്യാപ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അതെ, മുറിവേറ്റ പലരെയും വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ, പ്രവൃത്തികൾ കൊണ്ട് താങ്ങുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുമ്പിൽ മുറിവേറ്റ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹൃദയത്തിൻ്റെ മുറിവ്, മനസ്സിൻ്റെ മുറിവ്, അതേറ്റ് വല്ലാത്ത രീതിയിൽ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അവരെ താങ്ങുവാൻ നമുക്ക് കഴിയണം. അവർക്കൊരാശ്വാസത്തിൻ്റെ വാക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇയ്യോബിനെക്കുറിച്ച് തൻ്റെ സ്നേഹിതൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്: നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ നിൻ്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. എത്ര ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ! നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുമോ? യഥാർത്ഥമായി കർത്താവിൻ്റെ ആ ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരും എന്ന് പറയുന്നതിന് സംശയമില്ല. ഈ ദിവസങ്ങളിൽ നമുക്കതിനായി ആഗ്രഹിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്കതിനായി പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. ഒരു നിമിഷം നമുക്ക് കണ്ണിലടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിലുണ്ടാകുവാൻ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ താഴ്മ, യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വരച്ചു കാട്ടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. മുറിവേറ്റ പലരെ താങ്ങുവാൻ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ, മുറിവേറ്റ അനേക പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ ഉപയോഗിക്കണമേ. അതിനായി പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ അത് കാരണമാകുന്നെങ്കിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാണ്. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. അതിനായി പിന്നെയും ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.